സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. കഥയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 കായി അബ്ദുർ റഹ്മാന്റെയും കുഞ്ഞിത്താത്തമ്മയുടെയും മകനായി ജനിച്ചു. തലയോലപ്പറമ്പ് മലയാളം മീഡിയം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് പങ്കെടുത്തു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം പല ഭാഷകളും പഠിച്ചു. ബേപ്പൂർ സുൽത്താൻ എന്ന പേരുനാമത്തിൽ അറിയപ്പെടുന്ന ബഷീറിൻ്റെ കൃതികൾ പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ തുടങ്ങിയ മനോഹരമായ ഒരുപാട് രചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ ബാല്യകാല സഖിയിലെ മജീദ്, സുഹറ, മതിലുകളിലെ ബഷീർ, നാരായണി, പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ, ഖദീജ തുടങ്ങിയവർ മലയാളികളുടെ മനസ്സിൽ ചിരപരിചിതരാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ തുടങ്ങിയ നിരവധി ബഹുമതികൾ വാങ്ങിയ കഥയുടെ സുൽത്താൻ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പിൽ 1000 ഓർമ്മപ്പൂക്കൾ നേർന്നുകൊണ്ട് നിർത്തി. ഞാൻ നോബൽ ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ബഷീറിന്റെ വിശപ്പ് എന്ന പുസ്തകം. 1937 മുതൽ 1941 വരെ എഴുതിയ കഥകളാണ് ഇതിനുള്ളത്. താങ്ക് യു. നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന പ്രകാശ്. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് കായ് അബ്ദുർ റഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു അദ്ദേഹം. സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകം. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായിക്കുന്നവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും അലക്കി തേച്ച വഴുവത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല. ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ ജനകീയനാക്കി. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, ഉച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ ഫെല്ലോഷിപ്പ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇനി വരുന്ന തലമുറയിലും ബേപ്പൂർ സുൽത്താൻ നിറഞ്ഞു നിൽക്കട്ടെ. മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കഥ എഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5 നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പിതാവ് കായി അബ്ദുർ റഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായിട്ടാണ് ബഷീറിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട്ട് എത്തിയ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായി. കഥയെഴുത്തുകാരൻ മാത്രമായിരുന്നില്ല ബഷീർ, സ്വാതന്ത്ര്യ സമര സേനാനി, സഞ്ചാരി, സന്യാസി, കച്ചവടക്കാരൻ, ഗുസ്തിക്കാരൻ തുടങ്ങി പല പല വേഷങ്ങൾ. എല്ലാ വേഷത്തിൻ്റെ ഇടയിലും ആ പച്ച മനുഷ്യന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാറ്റമില്ലാത്ത ഒരു സ്വരൂപം ഉണ്ടായിരുന്നു. പട്ടിണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു ബഷീറിൻ്റെ സാഹിത്യ ലോകം. ഒന്നും എവിടെ നിന്നും കടമെടുത്തതല്ല, സ്വന്തം ജീവിത പരിസരങ്ങളിൽ നിന്ന് കണ്ടെടുത്തതാണ്. കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അദ്ദേഹത്തെ രാജ്യ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രേമലയനം, ബാലകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, എൻ്റെ ഉപ്പുവായിക്കൊരു ആനയുണ്ടായിരുന്നു തുടങ്ങി പ്രധാനപ്പെട്ടവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. സംസാര ഭാഷയെ വെറും സാധാരണ വാക്കുകൾ കൊണ്ട് സാഹിത്യമായാചാരം കാണിക്കുന്ന ബഷീറിനെ ഓർക്കുന്നത് തന്നെ ഒരു പുണ്യ അനുഭവമാണ്. ഇത്രയും
അറിഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇവിടെ പറയാൻ പോകുന്നത് ബഷീർ എന്ന സാഹിത്യകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുമാണ്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 കോട്ടയം തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു. 1982 ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളുടെ കരുത്ത് കൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചും കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അവ ജീവസിച്ചതായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇവയൊക്കെയാണ്: പ്രേമലേഖനം, ബാലകാല്യ സഖി, ഉപ്പപ്പക്കര ആന ഉണ്ടായിരുന്നു, ആനവാരിയും, പൊൻകുരിശും, പത്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ശബ്ദങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, വർഗീയവിനയ നിലയം എന്നിവ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്തുമ്മയുടെ ആടാണ്. 1994 കോഴിക്കോട് വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. താങ്ക് യു.